ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലേറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഒരു ക്രൈസ്തവൻ്റെ ജീവിതം ഈ അമ്മയുടെ ജീവിതത്തിൽ നിന്നുമാണ് ആരംഭിക്കുന്നത് എന്നുള്ള ഒരു സന്ദേശമാണ് ഈ എട്ട് നോമ്പിൻ്റെ ദിവസം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കുരിശിൻ ചുവട്ടിൽ വെച്ച് യേശു തൻ്റെ അമ്മയെ താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യന് അമ്മയായി നൽകിയപ്പോൾ അവനെ ഭരമേൽപ്പിച്ചത് അവൻ്റെ സ്വന്തം അമ്മയെ മാത്രമല്ല, മറിച്ച് യേശു സ്നേഹിക്കുന്ന ഓരോ ശിഷ്യനും യേശുവിൻ്റെ ജീവിതത്തിൽ അമ്മ നൽകിയ സംരക്ഷണം, കരുതൽ, സ്നേഹം, പരിശീലനം അതൊക്കെയും ലഭിക്കും എന്നുള്ള വലിയ ഉറപ്പുകൂടിയാണ്. നമ്മുടെയൊക്കെ വിശ്വാസത്തിൽ പരിശുദ്ധ മറിയത്തെ സ്നേഹിക്കണമെന്നും അവളുടെ മാധ്യസ്ഥം നിരന്തരം യാചിക്കണമെന്നും നമ്മൾ പഠിക്കുന്നത് അതുകൊണ്ടാണ്. കുരിശൻ യേശു അവസാനമായി നൽകുന്നത് അവൻ്റെ സ്വന്തമായിരുന്ന അമ്മയെ നമുക്ക് വേണ്ടി നൽകി. യേശു സ്നേഹിക്കുന്ന ഒരു ശിഷ്യനാണ് ഞാൻ എന്ന് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ മറിയത്തെ അവിടുന്ന് നൽകിയിട്ടുണ്ട്. ആ മറിയത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവൾ നൽകുന്ന പരിശീലനത്തെ സ്വീകരിക്കുവാൻ, അമ്മയുടെ ശിക്ഷണത്തിൽ വളരുന്ന നല്ല പൈതലായിത്തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കേണ്ടതുണ്ട്. അവിടെ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായെ പോലെ ദൈവീകമായ വെളിപാടുകളെ മനസ്സിലാക്കുവാൻ തക്ക വിധത്തിൽ ജീവിതം ഉയരുവാൻ ഇടയാകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. യോഹന്നാൻ ശ്ലീഹായുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി തീർന്ന വ്യക്തിത്വം അത് പരിശുദ്ധ മറിയം തന്നെയാണ്. മറിയം അവൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുവാൻ യേശു ആഗ്രഹിക്കുന്ന വിധത്തിൽ ഓരോ ക്രിസ്തു ശിഷ്യനും ആയിത്തീരുവാൻ, സഹായിക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ശക്തിയാണ് പരിശുദ്ധ മറിയം. പ്രിയപ്പെട്ടവരെ, തിരുനാൾ ദിവസം നമുക്ക് ഓരോരുത്തർക്കും ഈ വിലമേറിയ മധ്യസ്ഥത്തെ കൂട്ടുപിടിക്കാം. ദൈവത്തിൻ്റെ വിശ്വസ്തദാസനായി വളർന്നു വരുവാൻ, അവൻ്റെ സ്നേഹത്തെ മുഴുവനായും സ്വീകരിച്ച് അവൻ്റെ അമ്മയെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് പണിതുയർത്താം, വിശുദ്ധിയിൽ ക്രമീകരിക്കാം. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.